പാലക്കാട് അങ്ങനെ ആഘോഷമാണ്, കൊട്ടിക്കലാശമാണ്. കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി നമ്മുടെ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ വോട്ട് ചോദിച്ച് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ സ്ഥാനാർത്ഥികളും സജീവമായി തന്നെ പ്രവർത്തിക്കുന്നു. അക്ഷയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റെഫിനും ഒപ്പം ചേരുകയാണ് വിശദാംശങ്ങളുമായി. സ്റ്റെഫിൻ, എല്ലാ സ്ഥാനാർത്ഥികളും അവസാന വട്ട ഓടി നടക്കലിലാണ് അല്ലേ? അതെ മുതി, ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാർ ഇപ്പോൾ മൂഴിപ്പുലം എന്ന സ്ഥലത്തേക്ക് ഉള്ള പ്രവർത്തകരെ കാണുന്നതിന് വേണ്ടി, വോട്ടർമാരെ കാണുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. അദ്ദേഹം കാറിലാണ് ഉള്ളത്. പ്രവർത്തകരെല്ലാം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇവിടെ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു? ഇവിടെ ശ്രീ കൃഷ്ണകുമാർ 100% വിജയം മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. അത് അതിനുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏറെ വീടുകൾ തോറും കയറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. വിജയത്തിൽ കവിഞ്ഞ് വേറൊന്നുമില്ല. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ. കഴിഞ്ഞ വർഷം കപ്പിനും ചുണ്ടനും ഇടയിൽ എന്ന് പറയുന്ന പോലെ നഷ്ടപ്പെട്ടു പോയതാണ്. അത് ഈ പ്രാവശ്യം തീർക്കും ഞങ്ങൾ. അതിന് ആ ഉറച്ച് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ സാധാരണ പ്രവർത്തകർ. തുടക്കത്തിൽ ഒരു ആവേശം ഉണ്ടോ ഇപ്പം ബി ജെ പിക്ക്? അതിനേക്കാളും നല്ല ആവേശത്തിലാണ് പ്രവർത്തകർ എല്ലാവരും. ഞങ്ങളുടെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രശ്നവുമില്ല. സന്ദീപ് വാര്യർ ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ 100 സന്ദീപ് വാര്യർ ഇതാ ഞങ്ങളുടെ പുറകിലുണ്ട്. എല്ലാവരും ആവേശത്തിലൂടെയാണ്. സന്ദീപ് വാര്യർ പോയത് നമ്മുടെ വിജയമായിട്ടാണ് ഇപ്പൊ കാണുന്നത്. കാരണം എല്ലാവർക്കും ആവേശം കൂടി. ചതിച്ചു പോയല്ലോ, അതിന്റെ പേര് ആവേശം ഞങ്ങൾക്ക് കൂടി. ഇപ്പൊ എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം പോയപ്പോ എല്ലാവരും തിരിച്ച് കുറ്റം മോദിജീനടക്കം ഉൾപ്പെടെ കുറ്റം പറഞ്ഞപ്പോ എല്ലാ പ്രവർത്തകരും അവരെ പാടെ തള്ളിക്കളഞ്ഞു. ഒരാളും സന്ദീപ് വാര്യറുടെ കൂടെ ഇല്ല. സന്ദീപ് വാര്യർ നമ്മുടെ കൃഷ്ണകുമാരേട്ടൻ പറഞ്ഞ നിഴൽ മാത്രമേ കൂടെയുള്ളൂ. ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തുകൊണ്ട് ഇവിടെ പാലക്കാട് ബി ജെ പിക്ക് വോട്ട് ചെയ്യണം? വികസനം, വികസനം അതാണ് നമുക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത്. കാരണം നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ പാലക്കാട് എത്തിച്ചേരാൻ വേണ്ടി കൃഷ്ണകുമാർ തന്നെ വരണം. ഇടതും വലതും മാറി മാറി ഭരിച്ച് പാലക്കാടിനെ കുട്ടിച്ചോറാക്കിയിരിക്കുകയാണ്. അത് മാറണമെങ്കിൽ തീർച്ചയായും എൻ ഡി എയുടെ സാധ്യതയോടെ. നഗരസഭ നിങ്ങളുടെ കയ്യിലോ? നഗരസഭയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, നഗരസഭയുടെ വീഴ്ചകളൊക്കെ പറയുന്നുണ്ട്, സി പി എം ആയാലും കോൺഗ്രസ് ആയാലും. നഗരസഭ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു ടൗൺ ഹാൾ പൊട്ടി പൊളിഞ്ഞു നോക്കണ്ട. അതെല്ലാം എം എൽ എ അവരുൾപ്പെടെ ചെയ്ത ആൾക്കാരാണ്. കൃഷ്ണകുമാറാട്ടൻ ഉൾപ്പെടെ ചെയ്ത അമൃത് ഭാരത് പദ്ധതികളുണ്ടല്ലോ, അത് മുഴുവൻ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചിട്ടുണ്ട് അവർ. മനസ്സിലായി? വാർഡുകളെല്ലാം സുരക്ഷിതമാണ്. അതുകൊണ്ട് ഈ ചെറിയ കാഴ്ചപ്പടന്ന് കണ്ട ബസ് സ്റ്റാൻഡ് എല്ലാം അവരുടെ കയ്യിലാണ്, നമ്മുടെ കയ്യിലൊന്നുമല്ല. അതായത് മൂർത്തി, തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പ്രവർത്തകരെല്ലാം തന്നെ ഉള്ളത്. കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വോട്ട് ഷെയർ ഉള്ള ഒരു മണ്ഡലമാണ്, അവരുടെ ഒരു ഫസ്റ്റ് ക്ലാസ് മണ്ഡലം എന്ന് അവർ അവകാശപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ കൃത്യമായ ഒരു 40,000 അധികം വോട്ട് ബി ജെ പിക്ക് ഉറച്ച വോട്ടുകളുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ഒരു ആത്മവിശ്വാസം എന്ന് പറയാം. ഏതായാലും കൃഷ്ണകുമാർ ഇങ്ങനെ രാവിലെ മുതൽ തന്നെ പ്രവർത്തകരെ കാണുന്നതിന് വേണ്ടി പിരായിരി പഞ്ചായത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രചാരണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ആളുകളെയും നേരിട്ട് വോട്ടർമാരെയൊക്കെ കണ്ട് ഉച്ചയോടുകൂടി കലാശക്കൊട്ടിൻ്റെ ഒരു ആവേശത്തിലേക്ക് എത്താൻ പോവുകയാണ്. സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ എല്ലാ പ്രവർത്തകരും ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. ശരി സ്റ്റെഫൻ.